എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ചട്ടി പഴക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് കണ്ട നല്ല ഷേപ്പിലുള്ള ഒരു ചട്ടി ആയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ചട്ടി പഴക്കുന്നതിന്റെ തന്നെ ഒരുപാട് ടൈപ്പിൽ പഴക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഉമിയിട്ട് പഴക്കുന്നത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ച് പഴക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഴക്കിയെടുക്കണേ. അപ്പൊ ഞാൻ അടുപ്പ് കത്തിച്ചതിൽ നിന്ന് കുറച്ച് ചാരം ഇതുപോലെ എടുത്തിട്ട് അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് തേച്ചെടുക്കേനെ കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും മൺചട്ടി എടുക്കുമ്പോഴേക്കും അതിൽ സോപ്പോ ഒന്നും സോപ്പ് പൊടിയോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത്. കാരണം ഈ മൺചട്ടിയുടെ അതിൽ സുഷിരങ്ങളുണ്ടാവും. അപ്പം ഇതൊക്കെ അതിൽ കയറി ഇരുന്നിട്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുമ്പം അതൊക്കെ കറികളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ കടലമാവില്ലേ, കടലമാവ് സെപ്പറേറ്റ് ചെയ്ത് വെച്ച ശേഷം അത് വെച്ചിട്ട് കഴുകുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത ശേഷം വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം അങ്ങനെ ഒന്ന് വയ്ക്കാൻ പോവാണേ. ഒരു രണ്ടര മണിക്കൂറെങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴേക്ക് അകത്ത് നിന്ന് ബബിൾസ് വരും, പക്ഷേ ഇതിലങ്ങനെ ബബിൾസ് ഒന്നും വന്നില്ല. അതിൻ്റെ അർത്ഥം ഇത് നല്ല ഒരു ചട്ടി തന്നെ എന്നാണ് കേട്ടോ. അപ്പം ദാ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് വാഷ് ചെയ്ത ശേഷം ആ ചട്ടി ഏകദേശം മുക്കാലിൽ കൂടുതൽ വെള്ളം എന്താ കണ്ടോ, ഈ ഒരു അളവിൽ കുറച്ച് വെള്ളത്തിന് കുറവേ ഉള്ളൂ. അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇനി ഫ്ലെയിം ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മളിത് പഴക്കിയെടുക്കുന്നത്. നന്നായി തീ കുറച്ച് വെക്കും കേട്ടോ. കുറച്ച് വെച്ച ശേഷം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു 8 teaspoons തേയിലം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഏത് തേയില വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെക്കരുത്, ഫ്ലെയിം ദാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം എടുക്കാൻ. അപ്പോൾ അതവിടെ അടുപ്പത്ത് റെഡിയാവുന്ന നേരം കൊണ്ട് ഞാനിവിടെ സൂര്യാസ്തമനം കാണാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ കണ്ടോ, കുറഞ്ഞ തീയിൽ വെച്ചതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ വറ്റി വരണം കേട്ടോ. അത് വറ്റി 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 ഇതായത് ഇപ്പോൾ ഏകദേശം ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്ക് വെള്ളം വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ വരണം. അപ്പം നിങ്ങൾ ചോദിക്കും അയ്യോ ഇത്രയും ഗ്യാസൊക്കെ കളയണമെന്നൊന്നും, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഴക്കിയെടുക്കുന്നതല്ലേ, അപ്പം കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ ചട്ടി മയക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാം കൂടി വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല കേട്ടോ. അപ്പം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പം ഇതെല്ലാം വറ്റി വന്ന ശേഷം നന്നായി ചട്ടി തണുക്കണം. തണുത്തിട്ടാണ് ഞാൻ ഇതാ ഇപ്പം ഇത് ഇനിയിപ്പോൾ കഴുകിയെടുക്കണത്. അപ്പം ചട്ടി ചൂടോടുകൂടി നമ്മൾ വെള്ളം ഒഴിച്ച് ആ സമയത്ത് കഴുകരുത്, അത് ശ്രദ്ധിച്ചോളണം. നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ നമ്മൾ ആ ബാക്കിയിരിക്കുന്ന തേയിലയൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പം അകം എല്ലാവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. എല്ലാവർക്കും ചട്ടി കാണാനും വാങ്ങിക്കാനും ഒക്കെ ഇഷ്ടമാണല്ലേ. ചിലർ പറയും ചട്ടി ഇങ്ങനെ മയക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ചട്ടി വാങ്ങാൻ അറിയത്തില്ല എന്നൊക്കെ പറയും. അപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചട്ടി എങ്ങനെ തിരിച്ചറിയത്താന്ന്. ഈ ചട്ടി നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. വളരെ ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ അത് അത്ര നല്ല ക്വാളിറ്റി അല്ല എന്നാണ് അർത്ഥം. എന്നിട്ട് ഞാനിപ്പോൾ എന്താ വെച്ചാൽ കടലപ്പൊടി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് സ്റ്റീൽ വൂൾ എടുക്കത്തില്ല, അത് ഇതുപോലത്തെ ഒരു സ്ക്രബ് കൊണ്ട് നമുക്ക് എല്ലാവിടെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം. അകവും പുറവും അതിൻ്റെ സൈഡും കാതും ഒക്കെ നല്ലതുപോലെ ഈ കടലപ്പൊടിയിൽ വേണം കഴുകിയെടുക്കാൻ. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും ഇതുപോലെയൊന്നും ഉമ്മിയിട്ടൊന്നും കത്തിക്കാനോ അല്ലെങ്കിൽ വിറകടുപ്പിൽ വെച്ചിട്ട് കത്തിക്കാനോ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരുപാട് നേരം വെച്ചിട്ടൊക്കെ അതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും ഇത്. ഇത് ഞാൻ ഗ്യാരണ്ടി തരാൻ കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഇവിടെ ചട്ടി വാങ്ങിക്കുന്നതും പഴക്കുന്നതും ഒക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ പല രീതി ചെയ്യുമെങ്കിലും എനിക്ക് താല്പര്യം ഇങ്ങനെ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കടലമാവിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് ഇതാ നമുക്ക് അകവും പുറവും എല്ലാം ആ ഒരു കടലപ്പൊടി മാറത്തക്ക രീതിയിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ എടുക്കാനായിട്ട്. ഒരു ദിവസം നമ്മളിത് ഒന്ന് മെനക്കെടണമെന്നുള്ളൂ. ഇപ്പം നമ്മൾ ഗ്യാസിൽ തേയിലപ്പൊടിയും വെള്ളമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കാവിൽ നിൽക്കുകയൊന്നും വേണ്ടല്ലോ. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വറ്റിക്കോളും കണ്ടോ. ഇതാ അപ്പം കഴുകിയെടുത്തപ്പോൾ ചട്ടിയുടെ മയം കണ്ടോ. പിന്നെ ഈ ചട്ടി കഴുകി കഴിഞ്ഞാൽ ഇപ്പം ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ഇതായത് കണ്ടോ, ഇതിപ്പം നമ്മൾ സവാളയും ഒരു സവാള തോലിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് തേങ്ങ, ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന തേങ്ങ ആയതുകൊണ്ടാണ് അത് കട്ടിക്കിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലായിടത്തും ചുറ്റിച്ചെടുത്ത് ഇതൊന്ന് വരട്ടി വരട്ടി എടുക്കണം. കാരണം അതൊന്ന് റോസ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. കാരണം തേങ്ങയിൽ എണ്ണയുടെ അംശമുണ്ട്, പിന്നെ ഈ സവാള ഇതൊക്കെ ചട്ടി മയക്കാൻ നല്ലതാണ് കേട്ടോ.
അപ്പൊ ഇതുപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് വറുത്ത ശേഷം ഞാനത് ഓഫ് ചെയ്തു. നന്നായിട്ട് തണുത്തിട്ടാണ് ഇതാ ഇതിപ്പം ഞാൻ എടുക്കുന്നത്. തണുത്തെന്ന് കാണിക്കാനാണ് ഞാനിത് കൈകൊണ്ട് തന്നെ എടുത്തത് കേട്ടോ. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് ഇതിപ്പം വേസ്റ്റിലിടാം, അത് നമ്മൾ എടുക്കത്തില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പം കടലപ്പൊടി ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇതിപ്പം കുറച്ച് ലെങ്തി ആയിപ്പോയത്. എന്തായാലും കുറേ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കടലപ്പൊടി, നമുക്ക് മൺചട്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള കടലപ്പൊടി ഒരു കണ്ടെയ്നറിൽ ഇട്ടൊന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പം പിന്നെ എളുപ്പമല്ലേ നമുക്ക് ഇത് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇത് വേണ്ട, നമ്മൾ കഴുകി വരുമ്പോഴേക്കും ശരിക്കും സോപ്പ് പൊടി ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് തോന്നും കേട്ടോ. കടലപ്പൊടി ഇട്ട് കഴുകിയെടുക്കുമ്പോഴേക്ക് നല്ല ഗ്ലേസിങ്ങും ഒക്കെ ചട്ടിക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്നതിൽ നിന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം, മുൻപൊക്കെ ഞാൻ ചട്ടി പഴക്കുമ്പോഴേക്ക് ഇതുപോലെ കഴുകിയിട്ട് എണ്ണ തടവി വയ്ക്കുമായിരുന്നു കേട്ടോ. എണ്ണ അങ്ങനെ തടവി വയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് ചട്ടിയുടെ പുറം ഭാഗത്ത് എണ്ണ തടവേ വേണ്ട, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ ചട്ടി പെട്ടെന്ന് പുകയ്ക്കും, അതായത് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുമ്പോൾ പിന്നെ അത് പുക വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലൊരു സുഷിരങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ദാ അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പുറത്ത് നമ്മൾ എണ്ണ തേക്കേണ്ട. അപ്പം ഞാൻ ദാ ചട്ടിക്കുള്ളിലേക്ക് ദാ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പം ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് നല്ല നോൺ സ്റ്റിക്ക് പോലെ ചട്ടി പഴക്കിയെടുക്കാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. പിന്നെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ചട്ടി വാങ്ങിച്ചിട്ട് പഴക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും ഒരുപാട് രാത്രിയായി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസത്തെ പ്രോസസ്സാണ് ഈ ചട്ടി പഴക്കുക എന്നുള്ളത്. ഇത് ഈ ചട്ടി ഇപ്പം നമുക്ക് ഇനി മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇന്നത്തെ നമ്മളുടെ പ്രഭാതം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എനിക്കെന്തോ ഇത് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പ്രഭാതവും നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുന്നത്. പിന്നെ ഞാൻ കിച്ചണിലേക്കൊന്ന് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചായക്കൊക്കെ വെച്ചു. ഇപ്പം നമ്മളുടെ സനമോൾക്കാണെങ്കിൽ ഇപ്പം ചെറുതായിട്ട് ഒരു മൂക്കടപ്പും ഇപ്പം ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടേതായ നിർബന്ധമുണ്ട്. പിന്നെ പല്ല് വരുന്നതിൻ്റെതാണോ എന്ന് അറിയത്തില്ല. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധം പിടിച്ചൊക്കെ കരയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് അല്ലേ. സത്യം പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ഒരു മൂഡും ഉണ്ടാകത്തില്ല കേട്ടോ. കുഞ്ഞിങ്ങനെ നിർബന്ധം, സനമോളെ സംബന്ധിച്ച് അവളങ്ങനെ വാശി പിടിച്ച് കരയുന്ന ഒരു മോളൊന്നും അല്ല. പക്ഷേ ഇപ്പം അവളിങ്ങനെ കിടന്ന് കരയുന്നത് കാണുമ്പോൾ നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. കുഞ്ഞിന് ഇത്രയും വയ്യാതെ ആയിപ്പോയല്ലോ എന്ന് തോന്നിപ്പോൾ. ഈ ക്ലൈമറ്റിൻ്റെതാണോ അതേ, ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് മുളയ്ക്കുന്നതിൻ്റെ ആണോ ഒന്നും അറിയത്തില്ല. അപ്പം സനമൊക്കെ എത്ര മാസമായെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് പുതിയതായിട്ടൊക്കെ വരുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം മോക്കിപ്പം 8 മാസമായി. അങ്ങനെ ഇതാ നിസാറിക്ക മോളെയും കൊണ്ട്, മോളിങ്ങനെ നിർബന്ധം പിടിച്ച് കരയുന്നത് കൊണ്ടാണ് മോളെയും കൊണ്ട് ഇതാ മുറ്റത്തൊക്കെ കൊണ്ടു കിടക്കുന്നത്. ഇതിപ്പോൾ മോള് കരഞ്ഞില്ലെങ്കിലും എന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവളെ കാണിക്കുക. പക്ഷെ ഇന്നിപ്പം വല്ലാതെ അങ്ങ് വാശി പിടിച്ചത് കാരണം നിസാറിക്ക് അവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം അവൾക്കും ഒരു സന്തോഷം തന്നെയാണ്. അപ്പം ഇവിടെ എല്ലാവരും പറയും ആ അമ്മയെ പോലെ തന്നെയാണ് കേട്ടോ, സനമോൾക്കും ഇങ്ങനെ വായി നോക്കി നടക്കണം എന്നൊക്കെ. പാവം എൻ്റെ കുഞ്ഞിനെ ഇവരെല്ലാം പറഞ്ഞ് കളിയാക്കും കേട്ടോ. മോൾക്ക് ചെറുതായിട്ട് പനിയുണ്ട് കേട്ടാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നിർബന്ധമുണ്ട്. അങ്ങനെ നിസാർക്ക് രാവിലെ ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കാണ്. ഉള്ളിൽ ഇങ്ങനെ കഫം ഉണ്ട്, നമുക്ക് എടുക്കും പറയും ഒരു ഇത്. ആയുർവേദിക്കുന്നൊക്കെ ഉണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കൊച്ചുകുട്ടികളൊക്കെ വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വാടിപ്പോയത്. ഇപ്പൊ ഇതെല്ലാം പൂക്കളൊക്കെ വന്നപ്പോഴാണ് തോന്നിപ്പോണത്. അന്ന് കുറച്ചുകൂടിയൊക്കെ വാങ്ങിക്കാൻ വരുന്നത്, പക്ഷെ ഞങ്ങളുടെ കാറിന്റെ സ്ഥലം ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷെ ഇനി നമുക്ക് പോയിട്ടെ വേറെ കുറച്ചുകൂടി നല്ല കളറുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. വിലയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം കാരണം മുൻപായിരുന്നെങ്കിൽ നമുക്ക് പൂക്കൾ ഏതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ പൂക്കാത്തത് കൊണ്ട് തന്നെ ആ മാസങ്ങളിൽ വാങ്ങിക്കുമ്പോ വില കുറവായിരുന്നു കേട്ടാ. ഇനിയിപ്പോ കൂടുതലാണ്. പിന്നെന്താണ് വിശേഷം? എന്നും എന്തെങ്കിലും ആ ഒരു കാര്യം വരുമ്പോഴേക്ക് അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലും കാര്യം പറയാനായിട്ടിരിക്കുവേ, പക്ഷെ ആ സ്പോട്ടിൽ നമ്മള് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ സബ്ജക്റ്റ് വരും. പിന്നെ നമ്മളത് പറയാനായിട്ട് ഇരിക്കുമ്പോൾ മറന്നു പോണതാണ് കേട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അടിപൊളിയാണ്. അപ്പൊ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം
നമുക്കിതിലേക്ക് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് മാവിന് ഞാനിവിടെ 1 കപ്പോളം റവ ഇട്ട് കൊടുക്കുകയാണ്. വറുത്തതോ വറുക്കാത്തതോ ഇടാം. വെള്ളത്തിന്റെ അളവ് ഞാൻ പറയാത്തത് നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദോശ ബാറ്ററില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനുള്ളത്. അങ്ങനെ ഇപ്പം ദാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, വല്ലാതെ അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പൊ 2-ാമത്തെ ബാച്ചും കൂടി ഞാൻ അടിച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ 2 ബാച്ചായിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിതിപ്പം ഇവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത് നമുക്ക് ഇതിന് വേണ്ട കറിയും കൂടി തയ്യാറാക്കാനായിട്ട് പോവാണ്. അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും കറി എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയല്ലേ. പിന്നെ ഇതിലേക്ക് ദാ 3 കൊച്ചുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ 1 ടേബിൾസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ പെട്ടെന്ന് ദോശയ്ക്ക് പറ്റിയത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ചമ്മന്തി തന്നെയാണ് അല്ലേ. അപ്പൊ ഞാൻ ഇതാ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാണ്. അപ്പൊ വറ്റൽമുളക് ഇട്ട ശേഷമാണ് ഞാൻ കറിവേപ്പില എണ്ണ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേ ഞാൻ ഇതാ അരപ്പൊഴിക്കത്തുള്ളൂ. എപ്പോഴും ഇതാ ഇങ്ങനെ ഓഫ് ചെയ്ത് അരച്ചില്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് തിള വരും. അപ്പം ഈ ഒരു ചമ്മന്തി അങ്ങനെ തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, എങ്കിലാണ് ടേസ്റ്റ്. തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞതുപോലെ ഇരിക്കും. അപ്പം അതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒരുപാട് അങ്ങ് ലൂസാക്കത്തില്ല. പിന്നെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് വളരെ കുറച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ഇങ്ങനെ ഇളക്കി അതങ്ങ് ചൂടാവുമ്പോഴേക്ക് ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ദോശയ്ക്കൊക്കെ ഈ ചമ്മന്തിയാണോ ഇഷ്ടം, അതേ പൊടിച്ചമ്മന്തിയാണോ ഇഷ്ടം എന്നുകൂടി പറയട്ടെ. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വെറുതെ നമ്മളൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖത്ത് ആകെ ചുളിവുകളൊക്കെ വരും, കാരണം ഇഷ്ടക്കേടായിരിക്കും അല്ലേ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പൊ ഇതിന്റെ മീതെ നമുക്ക് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഒക്കെ തേച്ചു കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ ഇട്ടെടുക്കുമ്പം ദോശയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഈ വെറുതെ ഗോതമ്പ് ദോശ കഴിക്കുമ്പം അത് വേറൊരു ടേസ്റ്റാണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്ക് കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം മക്കൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ദോശയാണ്. അപ്പൊ നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ വെറൈറ്റി നമുക്ക് വരുത്താം കേട്ടോ. അപ്പൊ എപ്പോഴും ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ട്രിക്കാണ് കേട്ടോ ഇത്. നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ ശേഷം പിന്നെ മാവ് കോരി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കാരണം ഒരേ രീതിക്ക് ചൂട് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ ആ ചൂടൊന്ന് ക്രമീകരിക്കാനാണ് വെള്ളം നമ്മളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ മാവ് കലക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത റെസിപ്പികൾ നമ്മളുടെ സലു കിച്ചനിൽ ഒരുപാടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് വന്നപ്പോഴേക്കും ഒരാൾ ദയ മുത്തുമണി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ ചുറ്റോട് ചുറ്റി. ഇവിടെ എന്ത് പരിപാടി? ഇവിടെ എന്താണ് പരിപാടി? ഹലോ, ഇവിടെ എന്ത് പരിപാടി? ഹലോ, കടലിന്ന് കേറപ്പാണോരെ മക്കളെ, വാ ആവലി എടുക്കട്ടെ, വാ നീ ഉണ്ടെങ്കിൽ തന്നെ ആവലി എടുക്കും. ഇത് 1/2 കിലോ ഉണ്ട് വെച്ച 500. അടിപ്പഴം പറിക്കാ മേടിപ്പഴം നിവർത്തി. അങ്ങനെ ആവോലി മീന് കണ്ടപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. എൻ്റെ പുതിയ ചട്ടി ഇന്ന് ഉപയോഗിക്കാമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, മിക്സിയുടെ ജാറിലേക്ക് ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാണ്. അപ്പൊ ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ചെറു ചൂടുവെള്ളമാണെങ്കിൽ നല്ലത് കേട്ടോ, വേറൊന്നിനുമല്ല, നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ഇതിലേക്ക് ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അപ്പൊ ആവശ്യത്തിന് മാത്രമുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനൊന്നും അളവ് ഞാൻ പറയുന്നില്ല, എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തു വെച്ചാൽ മതി. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് എരിവൊന്നുമില്ല, നല്ല കളറും കൊഴുപ്പും കിട്ടേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് പേസ്റ്റ് പോലെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ഇതാ നമ്മൾ ഇത് ഏകദേശം 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് വേണ്ടി വരും കേട്ടോ, ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പൊ ഇതാ നമ്മളുടെ മയക്കിയ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച ശേഷം 1 ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 8-10 ചുവന്നുള്ളി ഇതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൊച്ചുള്ളിയൊക്കെ ആയിട്ട് നല്ല മണം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ പഴക്കിയിട്ട് ഇപ്പം അതാ ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കണേ. എന്നിട്ട് ഇതാ നമ്മളുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ മസാല പേസ്റ്റ്, അത് ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ ചെയ്യാവൂ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കളയരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് ചട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി കുറേ കാലം കേടാകാതെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി, വെള്ളമല്ല തേങ്ങാപ്പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളമല്ല ചേർത്തത്, തേങ്ങാപ്പാലാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പച്ച മണവും പച്ച ചുവയൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചു കൊടുക്കുകയാണ്. 1-2 മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ മീതെ ഓയില് എണ്ണ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നിട്ട് നമുക്കൊരു 3-4 കുടംപുളി വെള്ളത്തിൽ ഇട്ടതും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവുണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ പച്ചമുളകിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മീനിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുറുകിയിരിക്കുന്നതാണ്, ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്തായാലും നല്ല അടിപൊളി മീൻകറി ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അപ്പോൾ എനിക്ക് ഉപ്പ് കുറവെന്ന് തോന്നിയോടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമ്മളുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്ന് നല്ലൊരു തിള വരണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മൂടി വെച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതാ മൂടി മാറ്റി ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടും മണ്ണിൻ്റെ ചുവയോ ഒന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ചട്ടി പഴകിയത് കൊണ്ടാണ് ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതാ ആവോലി മീൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവോലി മീനാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് ആവോലിയൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. ആവോലി മീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടൈപ്പിലാണ് മീൻകറി ഉണ്ടാക്കണമെന്നുകൂടി പറയട്ടെ. ചിലർ എനിക്കൊന്ന് വറുത്തരച്ച് വയ്ക്കും തോന്നല്ലേ. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കാനേ. അപ്പം അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് ഇതാ വാഴപ്പിണ്ടി എനിക്കൊരാൾ തന്നതാണ് വാഴപ്പിണ്ടി. അപ്പോൾ ഇതാ വാഴപ്പിണ്ടി അരിഞ്ഞത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്കാതിരിക്കാനാണ് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഇതാ കുറച്ച് കൊച്ചുള്ളി, 3-4 കൊച്ചുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി അല്ലിയും, പിന്നെ ഇതാ 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെങ്കിലേ നന്നായിരിക്കത്തുള്ളൂ. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ഒന്ന് കറക്കിയെടുക്കാം. അപ്പം ഇത് ഒരുപാട് അരച്ചെടുക്കത്തില്ല, കറക്കിയെടുക്കാൻ മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കറക്കിയെടുത്തിരിക്കുന്നത്. അതിനിടയിൽ ഇതാ നമ്മളുടെ മീൻകറി വെന്തിട്ടുണ്ട്. ഒന്നാമത് ഇത് ആവോലി മീനാണ്, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതാ കറക്റ്റ് പരുവത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇനിയിപ്പം ഇത് സ്പൂണിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞുവാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്ക് അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. ഈ കറി വെച്ചിരുന്നാലും ചീത്താവത്തില്ല. രാത്രി ബാക്കിയുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അടിപൊളിയാണ്. വാഴപ്പിണ്ടി റെഡിയാക്കാൻ വേണ്ടി ഞാൻ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നുപരിപ്പുണ്ടല്ലോ, അതിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ സാമ്പാർ പരിപ്പും കൂടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാന്. പിന്നെ വറ്റൽ മുളക് 3-4 എണ്ണം ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചൊരു 5-6 എണ്ണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാൻ.
ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാന്. ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഈ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇതുപോലെ കറുത്തു പോകുന്ന കരുതിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്ന ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയാമെങ്കിൽ പറയട്ടാ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വാഴപ്പിണ്ടിയിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പം വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് റെഡിയാക്കണം. അപ്പം ഞാൻ ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനേ കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ആദ്യം ഞാൻ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് പിന്നെ ഇത് മൂടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ പരിപ്പിട്ടും ചില സമയങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പം ഞാൻ പരിപ്പിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, അപ്പം മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാ നമ്മളുടെ മീൻകറി ഉണ്ടോ, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഇതാണ് പരുവം, നല്ല അടിപൊളി. ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? നമ്മൾ എണ്ണ ഒഴിച്ചത് കൂടിപ്പോയത് കൊണ്ടല്ല, ഇത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുത്തത്, അതുകൊണ്ടാണ് ഈ എണ്ണ മീതെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എനിക്കത് വിശദീകരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഇതാ ഈ നമ്മളുടെ വാഴപ്പിണ്ടി ഉണ്ടോ, ഓൾമോസ്റ്റ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ആയിരിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ വാഴപ്പിണ്ടി, ഒരുപാട് സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ദേതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വാഴപ്പിണ്ടി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ് വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ചു കൊടുത്താണ്. ഇടയ്ക്ക് പിന്നെ മൂടി മാറ്റിയിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.